നാല് ദിവസം മുമ്പ് കണ്ണൂരിൽ വെച്ച് നടന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഈ ഒരു ന്യൂസ് നമുക്ക് ഒരുപാട് ആൾക്കാർ അയച്ചു തന്നിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മുഴുവനായിട്ടും കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ന്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ റീക്രിയേറ്റ് ചെയ്തതാണ്. വളരെ ക്രൂരമായ ഒരു വാർത്തയായിരുന്നു. അതായത് ഒരു വീട്ടമ്മ ടാപ്പിൻ്റെ സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങിയ സമയത്ത് അവരുടെ തലക്കടിച്ചിട്ട് പിന്നെ സ്വർണമൊക്കെ ഒരു കൊണ്ടുപോയെന്നാണ് നമ്മൾ അറിഞ്ഞ ന്യൂസ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ്, കാരണം ഇവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, പുറത്ത് വെള്ളം ഇങ്ങനെ ഓണാക്കി വെക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആരായാലും വീട്ടിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ടാപ്പിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടാലും എന്തായാലും നമ്മൾ പൊതുവെ പുറത്തിറങ്ങി നോക്കും, വെള്ളം വേസ്റ്റ് ആക്കേണ്ട ആവശ്യം. ഈ സമയത്ത് നമ്മൾ പുറത്തിറങ്ങാൻ സമയത്ത് ഇവർ തലയിൽ അടിച്ച് കൊല്ലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇതിന് പകരം ചിലപ്പോൾ വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടോ അങ്ങനെ എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടോ ഇവർ നമ്മളെ കൊലപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു മോഷണത്തിന് ശ്രമിക്കുന്നു. കാരണം കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതാർക്കും സംഭവിക്കരുത്. അപ്പോൾ നമ്മൾ ഇത്തരം സിറ്റുവേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുറത്ത് വെള്ളം വീഴുന്ന സൗണ്ടാണെങ്കിൽ വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത്. പക്ഷേ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും രാത്രിയിൽ ഒരു സാഹസികത്തിന് മുതിരാൻ പാടില്ല. ആരും ഇങ്ങനെ സൗണ്ട് കേട്ടാൽ തന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. കൂടെ ഒരു അഞ്ചെട്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ജാഗ്രത പാലിച്ചുകൊണ്ട് ഇറങ്ങാമെന്നല്ലാണ്ട്, അല്ലാത്ത സമയത്ത് നിങ്ങൾ ആ ടാങ്ക് വെള്ളം കഴിഞ്ഞാലും മോശമില്ല, നിർബന്ധമായിട്ടും പുറത്ത് പോകാണ്ടിരിക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു സൗണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗണ്ട് പുറത്ത് ആളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ലൈറ്റ് ഓൺ ചെയ്യുക. അത് അതേപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോൾ വിളിച്ചാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കോണ്ടാക്ട്സ്, അതായത് നെയ്ബേഴ്സിൻ്റെ കോണ്ടാക്ട് നിർബന്ധമായിട്ട് എടുക്കുക. ഒന്ന് അവെയർ ആയിരിക്കുക, എല്ലാവരും നെയ്ബേഴ്സെല്ലാം തമ്മിലൊരു ധാരണയിലായിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ ഒരു അഞ്ചെട്ട് വീടുകളിൽ നിന്ന് ആൾക്കാരെ എത്തിപ്പെടാൻ പറ്റുന്ന പോലെ എല്ലാവരും ഒരേ സമയത്ത് ചെയ്താൽ നമുക്ക് ഇവർ ഓടിപ്പോകും. കാരണം കുറേ ആൾക്കാരെ കാണുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വീടിന്ന് ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനേ പാടില്ല, എന്ത് സൗണ്ട് കേട്ടാലും പുറത്ത് ഇറങ്ങിക്കൂടാ. ലൈറ്റ് ഇടുക, അതേസമയം നെയ്ബേഴ്സിനെ കോൾ ചെയ്യുക. മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 112 നമ്പറിലോട്ട് കോൾ ചെയ്താൽ ആദ്യത്തെ 10 കൊണ്ട് അവർ നമ്മളുടെ ലൊക്കേഷനിലെത്തിരും. കാരണം ഓരോ നമ്മളുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനിലുള്ള പോലീസ് വണ്ടികളിൽ GPS ഘടിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ എല്ലാ വണ്ടിയിലും ഉണ്ടാവും. അപ്പോൾ ഈ നമ്മളുടെ കോൾ അവിടെ കണക്ട് ചെയ്തിട്ട് ആദ്യത്തെ 10 കൊണ്ട് തന്നെ പോലീസ് എത്തും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, 2 നെയ്ബേഴ്സിനെ അറിയിക്കുക, അതേസമയം കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് 112 നമ്പറിലോട്ട് ഡയൽ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 10 കൊണ്ട് തന്നെ അവർക്ക് നമ്മളെ വന്ന് സഹായിക്കാൻ പറ്റും. അപ്പോൾ അല്ലാണ്ട് നമ്മളൊരു സാഹസികത്തിന് ഒരിക്കലും മുതിരരുത്. കാരണം ഇവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ടാവും, കത്തി ഉണ്ടാവും, പിന്നെ 4-5 ആൾക്കാരുണ്ടാവും. ഫൈറ്റ് ചെയ്തിട്ട് വിജയിക്കാനുള്ള ഒരു സിറ്റുവേഷനേ അല്ല. ഇൻ കേസ് ഇത്തരം സിറ്റുവേഷൻ നമ്മൾ